ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ചെയിനിന്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഗോൾഡൻ കളർ ഇമേജ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നെക്ലസ് ഡിസൈൻ ചെയ്യുന്നത് അഥവാ ചെയിൻ ഡിസൈൻ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഞാൻ ഇവരുടെ ഇവിടെ ഈ റെക്ടാങ്കിൾ അല്ല റൗണ്ട് സെലക്ഷൻ്റെ ഉള്ളിൽ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണേ. വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ഗോൾഡൻ കളർ ഇമേജിനെ ഓൾ സെലക്ട് ചെയ്ത് അതിനെ കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുത്തിട്ട് നമ്മൾ ഈ പേജ് ഉണ്ടല്ലോ ഇവിടെ ഈ വരച്ച സെലക്ഷൻ അതിലേക്ക് പേസ്റ്റിൻ്റ് ചെയ്യാൻ കേട്ടോ. പേസ്റ്റിൻ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇവിടെ ഇത്രയും ഗ്ലോ ഉണ്ടല്ലോ അതൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഏത് ഭാഗമാണ് വേണ്ടത് ആ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ. ഇനി അടുത്ത പരിപാടി, ഈ നമ്മളിപ്പോൾ ഈ ചെയ്ത വർക്കില്ലേ അതിൻ്റെ താഴെയായിട്ട് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിനെ മെർജ് ചെയ്തെടുക്കണം. ആ പേസ്റ്റിൻ്റെ ചെയ്ത ലെയർ ആയതുകൊണ്ടാണ് അതിനെ ഒരു ലെയറാക്കി മാറ്റാനാണ് അങ്ങനെ ലെയർ അടുത്തായ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് മെർജ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിലാണ് നമുക്ക് പരിപാടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ഷൻ ടൂൾ എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്തായി, അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലവ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ വരണം, അതുകൊണ്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ടാണ് എൽ അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒ വി ഇ ഓക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് അല്ലേ. എനിക്ക് ഗ്രീൻ കളറല്ല വേണ്ടത്, പിന്നെ എന്താ ഈ ഒരു ഗോൾഡൻ ഇമേജ് ഈ ഒരു വേർഡ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെയറിന് ആദ്യം ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ലെയർ ഉപയോഗിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. ആ ടെക്സ്റ്റ് ലെയറിനെ ഒന്ന് ലെയർ ആക്കിയിട്ട് മാറ്റാണ്. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ലെയറിൽ നിന്നും റെസ്റ്ററേസ് ടൈപ്പ് എന്ന് കൊടുക്കുക. ടൈപ്പ് എന്ന് കൊടുക്കുമ്പോൾ ഇത് ലെയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിനെവിടെ വെച്ച് കൊടുക്കുകയാണേ, ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അതിനുശേഷം നമ്മളെ ഇവിടെ ഈ ഗോൾഡൻ ഇമേജ് ഇല്ലേ അതിനെ ഓൾ സെലക്ട് ചെയ്ത് വെച്ചതാണ്. ഓൾ സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ കോപ്പി എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു പേജ് ഈ ഒരു ലൗ എന്നുള്ള ഈ ഇതിലേക്ക് പേസ്റ്റിൻ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പേസ്റ്റിൻ്റ് ചെയ്തിട്ടുണ്ട്, ഇമേജ് വന്നല്ലോ, അതൊന്നിങ്ങനെ നീക്കി കൊടുത്താൽ മനസ്സിലാവും വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ നമ്മളെ ഈ ടെക്സ്റ്റ് ലെയറുണ്ട്, അതേപോലെ അതിൻ്റെ മേലുള്ള പേസ്റ്റിൻ്റ് ചെയ്ത രണ്ട് ലെയറുകളുണ്ട്, അത് രണ്ടും കൂടെ ഒന്ന് മെർജ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മെർജ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏത് സൈസിലും ഇപ്പോൾ ഫോണ്ട് സ്റ്റൈലൊക്കെ വേണമെങ്കിൽ മാറ്റാം. ഞാൻ ഫോണ്ട് സ്റ്റൈൽ ഒന്നും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് അടിപൊളി ലോക്കറ്റിൻ്റെ ഡിസൈന്. നമ്മൾ ചെയിനാണല്ലോ ചെയ്യുന്നത്, ചെയിനിൻ്റെ ലോക്കറ്റിൻ്റെ ഡിസൈൻ ആണ് ഇത്. ഇനി അടുത്ത പരിപാടി ഇതിനൊക്കെ ഒന്ന് മെർജ് ചെയ്യുക, ലോക്കറ്റ് മാത്രം ഒന്ന് ഒറ്റതാക്കുകയാണ് കേട്ടോ. അടുത്തത് ഇനി ഇതിൻ്റെ ചെയിൻ കൂടെ ഡിസൈൻ ചെയ്തെടുക്കണം. ഞാനിവിടെ ഈ ഒരു റൗണ്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സോറി റൗണ്ട് തന്നെയാണ് വരുന്നത്, റൗണ്ട് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഈ ഒരു ഇമേജിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷന് ഒന്ന് റൗണ്ടിൽ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുകയാണേ. ചെറുതായിട്ടൊന്ന് വരച്ചെടുക്കുക, അതിൻ്റെ കോപ്പി എടുക്കുകയാണ് കേട്ടോ. കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വർക്ക് ചെയ്യണ ഈ ഒരു പേജിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അടുത്തത് വീണ്ടും പേസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക, അടുത്തത് വീണ്ടും പേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ എത്രയെണ്ണം വേണോ അത്രയും പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ എളുപ്പപ്പണിയുണ്ട്. ഇത് നാല് മുത്തുകൾ റെഡിയാക്കി വെച്ചാൽ അതൊന്ന് മെർജ് ചെയ്ത് കൊടുക്കുകയാണേ. അതൊന്ന് മെർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്, കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്തു, അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എട്ടെണ്ണായില്ലേ, ഇനി അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതായത് എളുപ്പം, പിന്നെ ഓരോന്നായിട്ട് എടുക്കുന്ന റിസ്ക് ആണല്ലോ. ഇത് എളുപ്പപ്പണിയാണ് ഈ കോപ്പി പേസ്റ്റ് ചെയ്യാൻ, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ഇതിനൊന്നും കൂടി കോപ്പി എടുക്കുക, ഇത് രണ്ടും മെർജ് ചെയ്തിട്ട്. ഓക്കെ, മെർജ് ചെയ്തു, ഇതിനെ കോപ്പി എടുത്തു, പേസ്റ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ഏകദേശം ചെയിന് വലിപ്പം ഒക്കെ ആയിട്ടുണ്ട്. യെസ്, ഇനി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. അതിന് കൺട്രോൾ ടി ആണ് അടിച്ചെടുക്കുന്നത്. കൺട്രോൾ ടി അടിച്ചതിന് ശേഷം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഈ ഒരു പോർഷൻ ഒക്കെ ആയിട്ടുണ്ട്. ഇതിന്റെ മധ്യഭാഗത്തും ചെയ്യണല്ലോ, അതുകൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ഇതിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കൺട്രോൾ സി അതേപോലെ കൺട്രോൾ വി. അപ്പൊ എന്നിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത്, ഇവിടെ കോപ്പി വന്നിട്ടുണ്ട് കേട്ടോ, കോപ്പി ഇവിടെ വന്നിട്ടേ. ഇതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ്. ക്ലിപ്പ് ഹൊറിസോണ്ടൽ ആണ് കൊടുക്കുന്നത്. ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതും റെഡിയായി, അടുത്തതും റെഡിയായി. ഓക്കെ, ഇത്രയാണ്. ഇനി ലോക്കറ്റിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഭാഗത്താണ് ലോക്കറ്റ് വേണ്ടത്, ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ലോക്കറ്റിന് എന്ത് മുകളിലായിട്ട് ചെറിയൊരു സംഭവമാണ് കൊടുക്കാനുണ്ട് കേട്ടോ. സെന്ററിലായിട്ട് ഒരു സാധനം കൊടുക്കണം. അതെന്താന്ന് വെച്ചാല് ഈ ഒരു റൗണ്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചതിന് ഇത്ര വേണോ വന്നോട്ടെ. അതിനുശേഷം ഈ ഒരു സെലക്ഷൻ ഇവിടെ ഓൾ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് നമ്മൾ വരച്ച ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഏത് സെലക്ഷൻ, ഇവിടെ ഇതിലേക്ക് പേസ്റ്റിൻ്റ് ചെയ്യാനേ. പേസ്റ്റിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെൻട്രൽ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്തു. നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം, വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ ബൈ.